ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതായത് മലയാളം ടോപ്പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എ ആണ്, വയലോപ്പള്ളി. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വയലോപ്പള്ളി. രണ്ട്, ആപാദചൂടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ബി, കാലം മുതൽ തല വരെ. ആപാദചൂടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കാലം മുതൽ തല വരെ. മൂന്ന്, ഉത്തരം എന്ന വാക്കിൻ്റെ വിപരീതം? ഉത്തരം എ ആണ്, സൗമ്യം. ഉത്തരം എന്ന വാക്കിൻ്റെ വിപരീതമാണ് സൗമ്യം. നാല്, കൊടുത്ത വസ്തു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബി, പേരച്ചം. കൊടുത്ത വസ്തു അടിവരയിട്ട പദം പേരച്ചം എന്ന വിഭാഗത്തിൽ പെടുന്നു. അഞ്ച്, രോദനം കരച്ചിൽ, രോദനം. ഉത്തരം ബി, തടവ്. രോദനം കരച്ചിൽ, രോദനം, തടവ്. ആറ്, കേൾക്കവ എന്നത് ഏത് വിനേച്ചത്തിന് ഉദാഹരണമാണ്? ഉത്തരം എ ആണ്, തൻവിനേച്ചം. തൻവിനേച്ചത്തിന് ഉദാഹരണമാണ് കേൾക്കവ. ഏഴ്, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം ബി ആണ്, ഉദ്ഘാടന പരിപാടി വളരെ ആകർഷകമായി. ശരിയായ വാക്യമാണ് ഉദ്ഘാടന പരിപാടി വളരെ ആകർഷകമായി. എട്ട്, സൗന്ദര്യം എന്നത് ഏത് തദ്ധിത വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബി, തന്മാത്ര തദ്ധിതം. സൗന്ദര്യം എന്നത് ഏത് തദ്ധിത വിഭാഗത്തിൽ പെടുന്നു? തന്മാത്ര തദ്ധിതം. ഒമ്പത്, താഴെ പറയുന്നവയിൽ പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദം? ഉത്തരം ബി, രാമനാൽ. താഴെ പറയുന്നവയിൽ പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദമാണ് രാമനാൽ. പത്ത്, വജ്രഹൃദയം വിഗ്രഹിക്കുമ്പോൾ? ഉത്തരം ഡി, വജ്രം പോലുള്ള ഹൃദയം. വജ്രഹൃദയം വിഗ്രഹിക്കുമ്പോൾ വജ്രം പോലുള്ള ഹൃദയം. പതിനൊന്ന്, വൈദ്യർ എന്നത് ഏത് വചന വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഡി, പൂജക ബഹുവചനം. വൈദ്യർ എന്നത് ഏത് വചന വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. പന്ത്രണ്ട്, പക്ഷ്മം എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സി, കൺപീലി. പക്ഷ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൺപീലി. പതിമൂന്ന്, തന്നിരിക്കുന്നവയിൽ ദ്രാവിഡ മാധ്യമത്തിൽ വരുന്ന അക്ഷരമേത്? ഉത്തരം ഡി ആണ്, ഴ. തന്നിരിക്കുന്നവയിൽ ദ്രാവിഡ മാധ്യമത്തിൽ വരുന്ന അക്ഷരമാണ് ഴ. പതിനാല്, ഏട് കെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ബി, പഠിത്തം അവസാനിപ്പിക്കുക. ഏട് കെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പഠിത്തം അവസാനിപ്പിക്കുക. പതിനഞ്ച്, ലീലാതിലകം എന്ന ഭാഷാ വ്യാകരണ ഗ്രന്ഥം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം എ ആണ്, സംസ്കൃതം. ലീലാതിലകം എന്ന ഭാഷാ വ്യാകരണ ഗ്രന്ഥം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? സംസ്കൃതം. പതിനാറ്, പിതാവ്, മാതാവ്, പുത്രൻ എന്നീ പദങ്ങൾ ഏത് അന്യഭാഷയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്? ഉത്തരം സി, സംസ്കൃതം. പിതാവ്, മാതാവ്, പുത്രൻ എന്നീ പദങ്ങൾ ഏത് അന്യഭാഷയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്? ഉത്തരം സി ആണ്, സംസ്കൃതം. പതിനേഴ്, രണ്ട് വാചകങ്ങളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കുന്ന ദ്യോതകമാണ് ഘടകം. രണ്ട് വാചകങ്ങളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കുന്ന ദ്യോതകമാണ് ഘടകം. പതിനെട്ട്, മനുഷ്യന് ഇവിടെയുള്ള വിഭക്തി ഏത്? ഉത്തരം സി ആണ്, പ്രതിഗ്രാഹിക. മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? ഉത്തരം സി, പ്രതിഗ്രാഹിക. പത്തൊമ്പത്, നെന്മണി എന്നതിൻ്റെ സന്ധി ഏത്? ഉത്തരം ബി, ആദേശസന്ധി. നെന്മണി എന്നതിൻ്റെ സന്ധിയാണ് ആദേശസന്ധി. ഇരുപത്, ഭാഷാസ്നേഹം, ഭാഷയോടുള്ള സ്നേഹം ഏതുതരം തത്പുരുഷ സമാസമാണ്? ഉത്തരം എ, സംയോജിക. ഭാഷാസ്നേഹം, ഭാഷയോടുള്ള സ്നേഹം ഏതുതരം തത്പുരുഷ സമാസമാണ്? ഉത്തരം എ ആണ്, സംയോജിക.
ഇരുപത്തൊന്ന് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം. ഈ വരികളിലെ ഉപമാവാചകം ഏത്? ഉത്തരം ഡി ആണ്, പോലെ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം. ഈ വരികളിലെ ഉപമാവാചകമാണ് പോലെ. ഇരുപത്തിരണ്ട് ശരിയായ പദം ഏത്? ഉത്തരം സി ആണ്, അന്തഛിദ്രം. ഇരുപത്തിമൂന്ന് അവത പറയുക എന്ന ശരീരാർത്ഥം. ഉത്തരം ബി, സങ്കടം പറയുക. അവത പറയുക എന്ന ശരീരാർത്ഥം സങ്കടം പറയുക. ഇരുപത്തിനാല് തെറ്റായ പദം ഏതാണ്? ഉത്തരം ഡി, രക്ഷകർത്താവ്. ഇരുപത്തഞ്ച് സ്പർശിക്കപ്പെട്ടത് ഒറ്റപ്പദം ഏത്? ഉത്തരം സി ആണ്, സ്പൃഷ്ടം. സ്പർശിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സ്പൃഷ്ടം. തൊണ്ണൂറ്റൊന്ന് വീരസേനന്റെ പുത്രൻ. ഉത്തരം ബി, വൈരസേനി. തൊണ്ണൂറ്റി രണ്ട് മാതൃക പോലെ എഴുതുക. മാതൃക വാഴച്ചുവട്, വാഴയുടെ ചുവട്. ജീവിതാവസ്ഥ, എൻ്റെ ആൻസർ ബി ആണ്, ജീവിതത്തിൻ്റെ അവസ്ഥ. തൊണ്ണൂറ്റിമൂന്ന് പര്യായപദമല്ലാത്തത്, ശരീരം, കൃതം. തൊണ്ണൂറ്റിനാല് ചെണ്ട പൊട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ഉത്തരം സി ആണ്, അപമാനിക്കുക. തൊണ്ണൂറ്റഞ്ച് വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ഉത്തരം എ ആണ്, വൈരല്യം. തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. ഉത്തരം ബി ആണ്, എം മുകുന്ദൻ. തൊണ്ണൂറ്റേഴ് വിലാസിനി എന്ന തൂലിക നടത്തി അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉത്തരം എ, എം കെ മേനോൻ. തൊണ്ണൂറ്റെട്ട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ഉത്തരം സി ആണ്, നളിനി. തൊണ്ണൂറ്റമ്പത് നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഉത്തരമേ, ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നൂറ് ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഉത്തരം ഡി, അല്പജ്ഞാനം അപകടകരമാണ്. അപ്പം വീണ്ടും ഇതുപോലെയുള്ള മലയാളം ക്വസ്റ്റ്യൻസുമായി കാണാം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. പുതിയതായ വീഡിയോ കാണുന്ന കൂട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കണ് പ്രസ് ചെയ്ത് നിങ്ങൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.